നമസ്കാരം. ഗോകുലം കേരള എഫ് സി വേഴ്സസ് ഇന്ത്യൻ ആരോസ് മത്സരത്തിൽ ഗോകുലം കേരള ഒരു ഗോളിന് ഇന്ത്യൻ ആരോസിനെ തോൽപ്പിച്ചുകൊണ്ട് ലീഗിൽ ഒന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗോകുലം കേരളയുടെ ഒരു മത്സരമാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. 24 ന്യൂസ് ചാനലിൽ ലൈവായിട്ട് തന്നെ അതിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ മത്സരത്തിൻ്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടെലികാസ്റ്റിൻ്റെ കാര്യം തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം വൻ ശോകമെന്ന് പറയാം. ടെലികാസ്റ്റ് എന്ന് പറയുന്നത് അതായത് ക്യാമറയുടെ ക്വാളിറ്റി ആണെങ്കിൽ ക്യാമറയുടെ പൊസിഷൻ ആണെങ്കിൽ ഇതൊക്കെ വളരെ ശോകം തന്നെയായിരുന്നു. ഇത് ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയും ആ ഒരു മൂവ്മെൻറ്റ് അതായത് ക്യാമറ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് സൂം ചെയ്യുക ഇടയ്ക്ക് സൂം ഔട്ട് ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂവേഴ്സിന് ഒരു ചെറിയ രീതിയിൽ അരോചകം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീപ്ലേകളൊന്നും അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് അറ്റംപ്റ്റുകൾ നടത്തുന്നതാണെങ്കിലും ഫൗൾ ഇടുന്നതാണെങ്കിലും ഇതിൻ്റെ ഒന്നും റീപ്ലേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു പോരായ്മ തന്നെയായിരുന്നു. അവസാന നിമിഷം ഈ ഇഞ്ചുറി ടൈമിലൊക്കെ ആയപ്പോഴേക്കും കമൻറ്റിംഗ് സെക്ഷനിൽ ഒരു കമൻറ്റേറ്ററിൻ്റെ വോയിസും പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കമൻറ്ററി മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും മറ്റ് ആൻസർ വരുന്നില്ല. അവിടെയൊക്കെ മ്യൂട്ടായി പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അതായത് ക്വാളിറ്റി പ്രസൻറ്റേഷൻ വളരെ ശോഭമായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പരാമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ലഭിക്കുന്ന ഒരു പരിഗണനയും ഐ ലീഗിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഐ ലീഗിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റേഡിയത്തിലാണെങ്കിലും ഒരു ഒരു ആവറേജ് ലെവൽ സ്റ്റേഡിയം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു കളിയുടെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കളിയിലേക്ക് വരാം. ആക്ച്വലി ഇന്ത്യൻ ആരോസ് എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കിഴിയൻ ടീമിനെ അണിനിരക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഗോകുലം കേരള എഫ് സി എന്ന് പറഞ്ഞാൽ വളരെ പടക്കുതിരകളാണ്. അത്രയും മികച്ച ടീമിനെ അണിനിരത്തിയിട്ടാണ് ഗോകുലം കേരള ഒരു ഗോൾ വഴങ്ങിക്കൊണ്ട് പിടിച്ച് കെട്ടിയെന്ന് തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം ഇന്ത്യൻ ആരോസ് നല്ല രീതിയിൽ ഒരു പ്രഷർ ഗോകുലം കേരളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗോകുലം കേരള വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് ഇന്നും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കാരണം ആദ്യ പകുതി മുതൽ ഇന്ത്യൻ ആരോസിനെതിരെ ഒരുപാട് അറ്റംപ്റ്റുകളും ഒരുപാട് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗോകുലം കേരള തുടർന്നുകൊണ്ടിരുന്നത്. ഇതിൽ ഇന്ത്യൻ ആരോസിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സമിത് മിത്ര എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം എല്ലാ സേവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 49 മിനിറ്റ് സെക്കൻഡ് ഹാഫിൽ ഹെൻറി ഗിസേക്കയുടെ ഒരു കിടിലൻ അറ്റംപ്റ്റ് മാത്രം അദ്ദേഹത്തിന് തടുക്കാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രം ആ ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം കൺസീഡ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ആദ്യ പകുതിയിൽ മാർക്കസ് ജോസഫ് ആണെങ്കിലും ഹിസേക്ക ആണെങ്കിലും ഒരുപാട് ഷോട്ടുകൾ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം കിടിലനായിട്ട് തന്നെ അദ്ദേഹം സേവ് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ആരോസിന്റെ ഡിഫൻസും ഒരു രക്ഷയില്ലാത്ത ഡിഫൻഡിങ് തന്നെയായിരുന്നു. ഗോകുലത്തിൽ നമുക്കിത് പറയേണ്ട കാര്യമില്ല. അത്രയും ക്വാളിറ്റി, അതായത് രാജകീയ പട്ട ലെവൽ തന്നെയാണ് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഗോകുലം കേരളയും കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ആദ്യ മിനിറ്റ് മുതൽ അവസാന 90 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് ഇഞ്ചുറി ടൈം കഴിയുന്നത് വരെയും ഒരു ജാതി എനർജിയാണ് ഇരു ടീമുകളിലെ താരങ്ങൾക്ക് എന്ന് പറയാം. കാരണം ഒരു രക്ഷയില്ലാതെ ഓടി 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 കളിക്കുന്ന താരങ്ങൾ അവസാന നിമിഷം വരെയും അറ്റാക്കുകളുടെ ഘോഷയാത്ര, മിഡ് റേഞ്ചിൽ ഷോർട്ട് പാസുകളുടെ കളി, അതായത് ലോങ് പാസുകൾ വളരെ കുറവായിരുന്നു രണ്ട് ടീമുകളുടെ ഭാഗത്താണെങ്കിലും. ഷോർട്ട് പാസുകൾ ഇവിടെ എങ്ങനെ മുന്നേറാമെന്നും വളരെ മനോഹരമായിട്ട് എന്റർടൈൻ ചെയ്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കളി കാണുന്ന വീഡിയോ ക്വാളിറ്റി ഒന്നുകൂടെ സെറ്റാണെങ്കിൽ ഇത് വേറെ ലെവലായിരുന്നു. പക്ഷെ അതിന് പകരം കളി മാത്രം വേറെ കിടിലനായിരുന്നു. രണ്ടാം പകുതി ഈ ഗോളിന് ശേഷം തളർന്നു പോകാൻ തന്നെ ഇന്ത്യൻ ആരോസ് വളരെ മനോഹരമായിട്ട് തന്നെ അവരെ എതിർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 78 മിനിറ്റിലാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആൻഡ്രി എത്തീനി അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും പന്ത് വഴുതി പോകുന്നത് ഇന്ത്യൻ ആരോസ് താരം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ പിന്നാലെ നിന്ന് വലിച്ചിടുന്നതിന് അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ്, ഡയറക്ട് റെഡ് കാർഡ് കൊടുക്കുകയാണ് ചെയ്തത്. 79 മിനിറ്റിന് ശേഷം ഗോകുലം കേരള എഫ് സി 10 പേരുമായി ചുരുങ്ങിയിട്ട് വളരെ പ്രഷറേഡ് സിറ്റുവേഷനിലാണ് കളിച്ചത്. പക്ഷേ ആ 10 പേരായിട്ട് ചുരുങ്ങിയ ഒരു പെർഫോമൻസ് അല്ല അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതായത് നമുക്കൊരു ഒരു താരം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് നമ്മൾ ഒരു ഗോൾ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഡിഫെൻഡ് ചെയ്ത് കളിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും സാധാരണ ടീമുകൾക്ക് ഉണ്ടാകുക. പക്ഷേ ഗോകുലം കേരള ആ ഒരു മെന്റാലിറ്റി അല്ലായിരുന്നു. അപ്പോഴും അറ്റാക്ക് 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 ആ ഒരു മെന്റാലിറ്റി മാത്രമാണ്. അതാണ് ഒരു ഫുട്ബോളിന് നല്ല രീതിയിൽ ക്വാളിറ്റി പരമാക്കുന്നത് എന്ന് തീർച്ചയായിട്ടും എടുത്തു പറയണം. അതിനുശേഷവും കിടിലനായിട്ടുള്ള അറ്റാക്കുകളും കാര്യങ്ങളും ഷോട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമിലും ഒരുപാട് ഷോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവസാനം 5 മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തപ്പോൾ മാത്രമായിരുന്നു കുറച്ച് നേരം അവർ കളി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്, അതായത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും വളരെ കിടിലനായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷം ഗോകുലം ഒന്നാം സ്ഥാനത്തും ഇന്ത്യൻ ആരോസ് 9 സ്ഥാനത്തുമാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഗോകുലം കേരള വളരെ അവരുടെ വിജയ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഹെൻറി ഗിസേക്കയുടെ ഒരു ഗോളോടെ വന്നപ്പോൾ ഈ ഒരു മത്സരം വളരെ ശുഭകരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്പെഷ്യൽ കൊണ്ടുവന്നിരിക്കും. ബൈ.